ദൈവനാമത്തിനെ നന്ദി നൽകുന്ന ഹൃദയത്തോടെ സ്തോത്രം അർപ്പിക്കുന്നു. ഈ രാത്രി വേളയിൽ ദൈവപാദത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ അല്പനിമിഷങ്ങൾ നമുക്ക് ദൈവപാദത്തിൽ ആയിരിക്കാം. ആത്മീകമായി നമ്മുടെ തലമുറകളെ എങ്ങനെ വളർത്തണം എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ് ഈ രാത്രിവേളയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയും ചിന്തിക്കാൻ ചെയ്യുന്നത് ചിന്തിക്കാനുണ്ട് ആഗ്രഹിക്കുന്നത്. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഒരു കുട്ടിയെ എങ്ങനെയാണ് അഭ്യസിപ്പിക്കേണ്ടതെന്ന്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാൻ, അവൻ നടക്കുന്ന വഴിയിൽ അഭ്യസിപ്പിക്കാനല്ല, നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കുവാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടത്. ഈ ഭൂമിയിൽ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് അത്. സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം, മറ്റുള്ളവരുടെ ആശ്വാസത്തിനുവേണ്ടി നമ്മൾ നിലകൊള്ളണം, വ്യത്യസ്തമാകുന്ന രീതിയിൽ ദൈവത്തിനും സമൂഹത്തിനും വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ള ദൈവമാഗ്രഹിക്കുക. അതേസമയം തന്നെ ഭൂമിയിലായിരിക്കുന്ന നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഒരു ദൗത്യമാണ് തലമുറകളെ ആത്മീകരായി വളർത്തി എടുക്കുക എന്നുള്ളത്. മറന്നുപോകരുത്, ആരേൽപ്പിച്ചിരിക്കുന്നതാണ്? ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ് അത്. എന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. നമുക്കൊരു തലമുറ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ തലമുറയെ ദൈവിക പാതയിൽ വളർത്തിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിരിക്കും. നമ്മൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കുക. അടുത്തത്, ഒരു തലമുറ എപ്പോൾ മുതലാണ് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നത്? നമ്മുടെ ചിന്ത ഒരു തിരിച്ചറിവിന്റെ പ്രായം എത്തുമ്പോഴാണ് ഇവ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കി തുടങ്ങുന്നത് എന്ന. എന്നാൽ അങ്ങനെയല്ല. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായതിന് ശേഷം, അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ആ അമ്മയുടെ ശബ്ദം, പിതാവ് അരികിലുണ്ടെങ്കിൽ നിരന്തരമായിട്ട് ആ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ആ ശബ്ദം പോലും തിരിച്ചറിയുവാൻ ഒരു അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് കഴിയുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പ്രത്യേകിച്ചും നല്ല ഗാനങ്ങളൊക്കെ വെച്ച് കൊടുത്താൽ അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നന്നായിട്ട് കേട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധ പുലർത്തണം. അവിടെ മുതൽ അവൻ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നു, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ഓരോ കാര്യങ്ങൾ ആസ്വദിക്കുന്നു. അതിനുള്ള ഒരു കൃപയാണ് കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ചിന്തയെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളർന്ന് ഒരു പരിവമായി കഴിയുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത് എന്നുള്ളത്. എന്നാൽ കുഞ്ഞുങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ള പല ചിന്തകന്മാരും വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുഞ്ഞിന്റെ 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് അവന്റെ ശരിക്കുള്ള സ്വഭാവ രൂപീകരണം നടക്കുന്നത്. മറന്നുപോയത്, 5 വയസ്സ് വരെ. നമ്മുടെ ചിന്ത 5 വയസ്സ് വരെ ഇവരൊന്നും തിരിച്ചറിയത്തില്ലെന്നാണ്. നോ, ഈ ഭൂമിയിൽ വെച്ച് അറിയേണ്ടതിലെ ഏറെക്കുറെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്ന ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ അറിഞ്ഞിരിക്കേണ്ടതിലെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അവൻ മനസ്സിലാക്കുന്നത് ഈ 5 വയസ്സിനുള്ളിലാണ്. ഏകദേശം അവന്റെ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന ശിലയിടുന്ന
അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു അടിസ്ഥാന രൂപീകരണം ഉണ്ടാകുന്നത് 5 വയസ്സുള്ള കാലഘട്ടത്തിനുള്ളിലാണ്. നമ്മുടെ എല്ലാവരുടെയും ചിന്ത നേരെ തിരിച്ച് അവനൊന്നും അറിയത്തില്ലെന്നുള്ളതാണ്. നോ, ആ കാലഘട്ടം വരെ നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ കോപ സ്വഭാവങ്ങൾ മാത്രമല്ല നമ്മുടെ രീതികൾ, നമ്മുടെ ശൈലികൾ, മറ്റുള്ളവരോട് മാതാപിതാക്കളുടെ ഇടപെടൽ എല്ലാം അവൻ മനസ്സിലാക്കി വെക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ. ഏറ്റവും ചെറുപ്രായത്തിൽ നമ്മുടെ കുഞ്ഞ് എന്താണോ കണ്ട് വളർന്നു വരുന്നത് അതാ അവൻ. അപ്പൻ ചൂടാകുന്ന അപ്പനാണെങ്കിൽ അവനത് കണ്ടു വളരുകയാ. അമ്മ ചൂടാകുന്ന അമ്മയാണെങ്കിൽ അവനത് കണ്ടു വളരുകയാ. മറ്റുള്ളവരോട് എങ്ങനെ സ്നേഹത്തോടെ ഇടപെടുന്നു എന്നുള്ളത് അവൻ കണ്ടു വളരുകയാ. മനസ്സിലാക്കുക, 5 വയസ്സ് വരെ. അതിനുശേഷമാണ് അടുത്ത അവന്റെ വളർച്ച തുടങ്ങുന്നത്. അതോടെ പറഞ്ഞാൽ അവന്റെ വേരുകൾ, അവന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന വേരുകൾ ശരിക്കും പറഞ്ഞാൽ വിവിധ മേഖലകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സന്ദർഭമാണ്. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊരു ഉണർവ് പ്രസംഗമൊന്നുമല്ല, ഇതൊരു ബൈബിൾ സ്റ്റഡി, അതുകൊണ്ട് ഞാൻ ശാന്തമായി പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ജോലിയൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ഇതിൽ ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനൊരു കാര്യത്തെ കുറിച്ച് ഞാൻ കേട്ട ചൈനീസ് ബാമ്പു, ചൈനീസ് മുളയെ കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് പ്രത്യേക ടൈപ്പ് മുളയാണ്. അത് ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന വിൽക്കുന്ന സൈസ് ഉണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റൊരു അത് വെച്ച് കഴിഞ്ഞാൽ നട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇലകൾ, അവർ പറയുന്നത് ഇങ്ങനെ 2 ചെറിയ നാമ്പുകൾ മാത്രമേ മുകളിലേക്ക് കാണത്തൂ. ഏകദേശം 5 വർഷം ഇതാ നിൽപ്പ് നിൽക്കും, പുറമേ ഒന്നും കാണാനില്ല. ഈ 5 വർഷത്തിന് ശേഷം അവൻ ഒറ്റ വളർച്ചയാ മേപ്പോട്ട്. ഇവൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഈ 5 വർഷം കൊണ്ട് ഇവന്റെ വേരുകൾ ഭൂമിയുടെ ആഴ്ന്ന ഭാഗങ്ങളിലേക്ക്, വളരെ താഴ്ചയിലേക്ക്, ജലം ലഭിക്കുന്ന വിവിധ മേഖലകളിലേക്ക് അവൻ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അതിന്റെ വളർച്ചയെ കുറിച്ച് വരെ നമുക്ക് അതിശയം തോന്നും. അനേക അടി ഉയരത്തിലേക്ക്, ഒന്നുകൂടെ പറഞ്ഞാൽ സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിച്ചാൽ ഇവ വളർന്ന് മേപ്പോട്ട് പോകുന്ന നമുക്ക് കാണാനൊക്കുമെന്നാ പറയുന്നത്. അത്രയ്ക്ക് പെട്ടെന്ന് ഈ മുകളിലേക്ക് പോകുന്നത്. ഇതേപോലെ തന്നെയാ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതവും. നമ്മൾ ചിന്തിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണല്ലോ. ഞാൻ പറയട്ടെ, ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളുടെ മുൻപിലായിരിക്കണം നാം ഏറ്റവും കൂടുതൽ മാതൃകയോടെ ജീവിക്കേണ്ടത്. ഇത് ഞാനൊരു ഒരു ഒരു പൊതു വിഷയമായിട്ടാണ് പഠിപ്പിച്ചത്. ഇതിൽ ഓരോന്നിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഒത്തിരി പഠിക്കാനുണ്ടെങ്കിലും സൈക്കോളജിക്കലായിട്ടുള്ള വിവിധ വിഷയങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നടത്തുന്നത്. ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലായി കാണും. അടുത്തത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൈവവചന പഠനം എന്നുള്ളത്. ദൈവവചന പഠനം എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ വ്യക്തമായി പറയുന്നു, നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രമാണങ്ങളെ നമ്മുടെ തലമുറകളിലേക്ക് നാം പങ്കുവെക്കണമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ എത്ര പേർ ആ കാര്യത്തിൽ ഉത്സാഹമുള്ളവരാണ്. ലോകത്തിൽ മറ്റനേക കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ നമ്മൾക്ക് ഉത്സാഹമുണ്ട് അല്ലെ, എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ചാണ്. പക്ഷെ ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ള വിഷയത്തിൽ നമ്മൾ എത്രത്തോളം ഉത്സാഹമുള്ളവരാണ്. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഉദാഹരണം തന്നു. അതെന്താ? എന്റെ മോന്റെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരു കുഞ്ഞുണ്ടായി. അവരഞ്ച് മക്കളാണ്. ആ 5 മക്കളെയും രാവിലെ 7:30 ആകുമ്പോഴേക്കും സ്കൂളിലയക്കണം. നമ്മുടെ നാട്ടിലെ കാര്യം പറയാം, 7:30 ആകുമ്പോൾ സ്കൂളിലയക്കണം രാവിലെ. ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാ ദിവസവും
രാവിലെ ഈ ഏഴേകാലിന് മുൻപ് ഒരു മണിക്കൂർ കൃത്യമായിട്ട് അവരുടെ ഒരു മത പണ്ഡിതനെ ഭവനത്തിൽ കൊണ്ടുവന്ന് നന്നായിട്ട് അവർ പഠിപ്പിക്കേണ്ട അവരുടെ ആത്മീക കാര്യങ്ങളെക്കുറിച്ച് വേദത്തെക്കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നത്. ഞായറാഴ്ച രാവിലത്തെ അരമണിക്കൂർ അല്ല പറയുന്നത്. ഏഴ് ദിവസമുണ്ടെങ്കിൽ ഏഴ് ദിവസവും രാവിലെ ഓരോ മണിക്കൂർ എന്നോടൊപ്പമുണ്ടല്ലോ. നമ്മുടെ കാര്യങ്ങളിൽ ദൈവം തന്നിരിക്കുന്നത് സത്യവചനമാണ്, ജീവനുള്ള വചനമാണ്. അതിനെക്കുറിച്ച്, ആ സത്യ വഴികളെക്കുറിച്ച് നമ്മുടെ എത്ര തലമുറകൾക്ക് ഉള്ളിൽ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നു. ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞതിനാ, നമ്മുടെ തലമുറകളെ നമ്മുടെ കയ്യിൽ ലഭിക്കുന്നത് ഒരു കുറച്ച് കാലത്തേക്കാണ് അല്ലേ. ജനിച്ചു കഴിഞ്ഞ് വെറും 12-ാം ക്ലാസ് ആകുമ്പോഴേക്കും മാക്സിമം ചിലരെ എവിടെ വരെ കിട്ടും, 10-ാം ക്ലാസ് വരെ കിട്ടത്തുള്ളൂ. ചിലരെ 12-ാം ക്ലാസ് വരെയാ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അത് കഴിഞ്ഞ് അവരോട് പോകുക, അവരുടെ പഠന മേഖലകളിലേക്ക് അവർ പോകുക. ഈ കാലയളവിനുള്ളിൽ വേണം ശരിയായ സത്യം അവരുടെ ഉള്ളിൽ നമ്മൾ നിറയ്ക്കാൻ. അതിന് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ശരിക്കുള്ള ദൈവവചനം അവരെ പഠിപ്പിച്ച് യഥാർത്ഥ സത്യത്തിൽ ആ സമയത്തിനുള്ളിൽ നമുക്ക് അവരെ ഒരുക്കിയെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല, വിലപിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറയട്ടെ, ഏറ്റവും ചെറുപ്രായം മുതൽ ദൈവവചനം പങ്കുവച്ച് ദൈവത്തെക്കുറിച്ച് യഥാർത്ഥ സത്യാവസ്ഥകൾ അവരുടെ ഉള്ളിൽ നൽകിക്കൊടുത്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ ആത്മീകമാകുന്ന മാർഗങ്ങളും പറഞ്ഞു കൊടുക്കുവാൻ നല്ല ആത്മീക വഴികാട്ടിയായി തീരാൻ നമുക്ക് കഴിയട്ടെ. പോകട്ടെ, ഏഴ് ദിവസവും വേണ്ട. വെള്ളിയാഴ്ച നമ്മുടെ ബൈബിൾ ക്ലാസ്സിനെങ്കിലും കൃത്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടാൻ നമുക്ക് കഴിയുന്നു. നമുക്കൊന്ന് ഉത്സാഹിക്കാൻ കഴിയണം. ആ കാര്യത്തിൽ ഉത്സാഹിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അത് കഴിയുന്നില്ലെങ്കിൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ചെയ്യാൻ ഒരു സമയമുണ്ട്. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ പിന്നെ തലമുറയെ ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ലെന്നാ പറഞ്ഞത്. ഗൗരവം നമ്മൾ മനസ്സിലാക്കുക, ദൈവവചന പഠനത്തിന്റെ ആവശ്യകത എന്താ നമ്മൾ മനസ്സിലാക്കുക. ഞാൻ പറയട്ടെ, ഇവരുടെ കടന്നു എല്ലാ മാതാപിതാക്കളും ഞാൻ പറയട്ടെ, നമ്മുടെ സകല സ്റ്റഡീസിനേക്കാളും നമ്മുടെ കുഞ്ഞുങ്ങളെ ബാക്കി എന്ത് പഠിപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും ഉത്സാഹത്തോടെ നാം പഠിപ്പിക്കേണ്ടതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. നിങ്ങളോടൊരു കാര്യം പറയാം, ഏതെങ്കിലും മാതാപിതാക്കൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം, ഏതെങ്കിലും മാതാപിതാക്കൾ അവരുടെ തലമുറയെ ദൈവ വചന വിഷയത്തിൽ പഠിപ്പിക്കുന്നതിന് ഉത്സാഹം കാട്ടിയിട്ടുണ്ടോ, ഏതെല്ലാം കുഞ്ഞുങ്ങൾ അത് പഠിക്കുന്നതിന് ഉത്സാഹം കാട്ടിയിട്ടുണ്ടോ, ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും എടുത്ത് പരിശോധിക്കാം. ഏതൊരു വ്യക്തിയെയും നമ്മുടെ സകലം, ഞാൻ പറയട്ടെ, നമ്മൾ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠിപ്പിക്കുന്നു, മെഡിസിൻ പഠിപ്പിക്കുന്നു, എല്ലാം ശരിയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവവചന വിഷയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അതിന് ശരിയായ രീതിയിൽ പഠിപ്പിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അവന്റെ ദൈവവചന പഠനത്തിന് ഉത്തരവാദിത്വം മാത്രമല്ല, മറ്റുള്ള അവന്റെ ഭൗതികമാകുന്ന മേഖലയിലെ പഠനത്തിനും ദൈവിക അനുഗ്രഹം അതിനകത്ത് ഉണ്ടായിരിക്കുന്നുള്ള യാതൊരു സംശയമില്ല. അടുത്തത് ഞാൻ ഓരോ പോയിന്റുകളാണ് അങ്ങ് പറഞ്ഞു വിടുകയാണ്.
അഞ്ചാം വയസ്സ് വരെയുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാലഘട്ടമാണ്. ദൈവവചന പഠനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ ഇമ്പോർട്ടൻസ്. അടുത്തത് നമ്മുടെ തലമുറകളെ, പണ്ട് നാം കാണുന്ന ഒരു തലമുറയല്ല ഈ തലമുറ. നമ്മൾ എന്ത് അങ്ങോട്ട് പറഞ്ഞാലും തിരിച്ച് അതിനൊരു മറു ചോദ്യം നമുക്ക് കേൾക്കാം. നമ്മൾ പറയുന്ന പിതാക്കന്മാരുടെ കാലത്തിൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മള് തലയൂരുന്നത്. അങ്ങനെന്ന് പറഞ്ഞാൽ ഈ തലമുറ കേൾക്കത്തില്ല, അങ്ങോട്ട് കേൾക്കത്തില്ല അങ്ങോട്ട്. അവർക്ക് നൂറ് നൂറ് ചോദ്യങ്ങളാണ്. ഞാൻ പറയട്ടെ, അവരെന്തെങ്കിലും ചില കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മറുപടി കൊടുക്കുവാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ ഉരുട്ടി പെരട്ടിയുള്ള ഉത്തരമൊന്നും നമ്മുടെ തലമുറ എടുത്ത് ഏകത്തില്ല. അവരോട് ശരിയായ രീതിയിൽ ദൈവ വചനത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുവാൻ ദൈവ വചനം മാതാപിതാക്കളും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ മീതെ ഓരോ കാര്യങ്ങളങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. അടിച്ചേൽപ്പിക്കല്ല പറഞ്ഞത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതേ പറയാനുള്ളൂ. പക്ഷേ അതിനേക്കാൾ നല്ലൊരു വഴി ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് അത് ചെയ്യരുതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ കഴിഞ്ഞ അതാ ഏറ്റവും വലുത്. ഓരോരോ പറയുന്നു, നീ ഇന്നടുത്തേക്ക് പോകരുത്, ഇന്ന സ്ഥലം നമുക്ക് അനുയോജ്യമല്ല, അവിടേക്ക് പോകരുത്, പോകരുത്, പോകരുതെന്ന് പറയുകയല്ല, എന്തുകൊണ്ട് നീ അവിടെ പോകരുത്, എന്തുകൊണ്ട് നിനക്കത് ചെയ്തുകൂടാ, എന്തുകൊണ്ട് അവിടെ നീ മാറി നിൽക്കണം, എന്തുകൊണ്ട് അവിടവുമായി നിനക്ക് കൂട്ടുകെട്ടുണ്ടാകാൻ പാടില്ല എന്നതിനെ കുറിച്ച് വ്യക്തമായി തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയും. ചെയ്യരുത് ചെയ്യരുതല്ല, എന്തുകൊണ്ട് ചെയ്യരുത് എന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അടുത്തത് ഈ നെഗറ്റീവായിരിക്കുന്ന കാര്യം പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആത്മീയ ഗോളത്തിലുള്ള തലമുറ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും ഞാൻ കുഞ്ഞുങ്ങൾക്കുള്ള ക്ലാസ്സല്ല, ഇത് മാതാപിതാക്കൾക്കുള്ള ക്ലാസ്സാണ്. പക്ഷെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് നടുക്കൊണ്ട് പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ കഴിവതും നാം മാറ്റിവെക്കുക, അതിന്റെ സംസാരങ്ങൾ മാറ്റിവെക്കുക നമ്മുടെ തലമുറകളെ മുൻപ് വെച്ച്. നമ്മൾ ഈ ആത്മീയ കോളത്തിൽ കാണുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നത് ഏറ്റവും മുൻനിരയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഉള്ള ചില നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ നടന്നു നിൽക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ ആത്മീയ കോളത്തിൽ അത് മാത്രമല്ല കേട്ടോ, ഇല്ല, എത്രയോ പേരുണ്ട് അല്ലേ, ദൈവത്തിലൂടെ അധ്വാനിക്കുന്ന എത്രയോ ദൈവദാസന്മാരുണ്ട്. ഇത് നമ്മൾ കൊച്ചിനെ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ കള്ളന്മാരാണ്, നമ്മൾ നിൽക്കുന്നിടവ് ശരിയല്ല, എല്ലാം പോക്ക, എല്ലാം തകർച്ചയാ, ആകെ പ്രശ്നമാ, ആർക്കും നിൽക്കാൻ കൊള്ളത്തില്ല. ഇതെവിടെ വെച്ചാ നമ്മൾ പറയുന്നത്? കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച ഞാൻ പറയട്ടെ, കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന എത്രയോ ദൈവദാസന്മാരുണ്ടെന്ന് അറിയാം. ജീവനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ആരോഗ്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ജീവിതത്തിന് വേണ്ടി ഒന്നും കരുതാതെ മലമടക്കുകൾക്കുള്ളിൽ വിജനഭൂമിയിൽ മരുഭൂമികളിൽ അലഞ്ഞു നടന്ന് ഏതെങ്കിലും ഒരാത്മാവിനെ രക്ഷിക്കാമോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എത്രയോ ഭക്തരായിരിക്കും ദൈവദാസന്മാരുണ്ടെന്നറിയാമോ? മാത്രവുമല്ല, പുറമെ ആരോടൊന്നും പറയുന്നില്ലെങ്കിലും ഭക്തിയോടെ ഭയത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന എത്രയോ ദൈവമക്കൾ ഉണ്ടെന്നറിയാമോ? നമ്മൾ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം, അവരെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം അല്ലേ. എല്ലാം കൊള്ളത്തില്ല, എല്ലാം കള്ളന്മാരാന്ന് പറയാതെ ഇത് നാം ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്,
എന്റെ ചെറുപ്രായത്തിൽ എന്റെ പിതാവ് വായിച്ചിട്ട് ഇട്ടിരുന്ന ഒരു ബുക്ക് പ്രത്യേകിച്ച് മിഷണർമാരെ കുറിച്ചുള്ളതാണ്. ആ മിഷണറിമാരെ കുറിച്ചുള്ള ആ ബുക്ക് ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു സുവിശേഷകനാകാൻ എനിക്ക് പ്രചോദനം നൽകി തന്ന ഒരു ആ ഗ്രന്ഥമായിരുന്നു. അതിന് ഒരു കാരണം അതായിരുന്നു. നമ്മുടെ തലമുറകളോട് നമ്മൾ പങ്കുവെക്കേണ്ടത് നെഗറ്റീവ് ചിന്താഗതികളല്ല, ആത്മീയ കോളത്തിലെ നല്ല കാര്യങ്ങൾ. മിഷണറിമാരെ കുറിച്ച്, ഭക്തരായ ദൈവദാസന്മാരെ കുറിച്ച് ഒരു ചിത്രം അവരുടെ ഉള്ളിൽ നൽകിക്കൊടുത്താൽ നാം പോലും അറിയാതെ അവരുടെ ഉള്ളിൽ ഒരു ചിന്ത വരും. എന്താ വരുന്ന അറിയാമോ? എനിക്കും ഒരു നല്ല ദൈവ പൈതലായി ജീവിക്കണം. നാം നെഗറ്റീവാ പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ ഒരു കാലഘട്ടം കഴിയുമ്പം അവൻ നമ്മളെ നോക്കിക്കൊണ്ട് പറയും, അല്ലെങ്കിൽ അവിടെ നമ്മളെ നോക്കിക്കൊണ്ട് പറയും, അച്ഛനും അമ്മയോടെ പോയിക്കോ, ഞാൻ വേറെ വഴിക്ക് പോയിക്കോളാം. നമ്മൾ എന്താണ് നെഗറ്റീവ് പറയുന്നത് അത് തിരിച്ച് നമുക്ക് അടിക്കുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ തലമുറകളെ. പ്രൈസ് ലോർഡ്. നമ്മൾ അതിനെക്കുറിച്ച് നെഗറ്റീവായ കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ തലമുറക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് പോസിറ്റീവായ ചിന്തകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയും. മാറാട്ടെ. അപ്പൊ ഞാൻ അതിലേക്ക് പോവുകയാണ്. നമ്മുടെ തലമുറകളെ നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കണം. ഞാനിവിടെ ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ഒരേ വാക്കിൽ പറയാൻ കഴിയും, ഞങ്ങൾ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? പറഞ്ഞിട്ട് ഗുണപ്രസമല്ലാത്തോണ്ടാണോ? എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത് അവർക്ക് ബോധ്യമാകുകൂടി വേണം. കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു സിംഹത്തിന്റെ മുൻപിൽ വന്ന് പെട്ട പ്രതിനിധി ആകരുത് ഒരു കുഞ്ഞിന്. അവൻ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ വരുമ്പോൾ ഉണ്ടാകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം. ശരിയാണ് പറയുന്നത്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം. നമ്മുടെ തലമുറയാണ്. പണ്ടേ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരുന്നു. ഒരുപക്ഷെ ഇവിടെ പ്രായമുള്ളവരൊക്കെ അനുഭവിച്ചിരുന്നത് ശരി പറഞ്ഞാൽ എനിക്കൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഭീതിപ്പെടുത്തി എന്ന് വേണ്ട, നമുക്ക് ചിന്തിക്കാനുള്ളതല്ല. പക്ഷെ തലമുറ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അടികൊണ്ടോ ശാസനയുടെ തീവ്രത കൊണ്ടോ ഭീഷണിപ്പെടുത്തോ ഒന്നും നടക്കുന്നില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അവരെ സ്നേഹിക്കുക. ഒരു നല്ല സ്നേഹിതനെ പോലെ, ഒരു നല്ല സ്നേഹിതയെ പോലെ അവർ വന്ന് പറയട്ടെ നമ്മളോട്. അവരുടെ ആ ഹൃദയത്തിലെ വേദനകൾ ഉണ്ടെങ്കിൽ, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അവർ ഓരോ ദിവസവും സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്കൊന്ന് സംസാരിക്കാൻ നമ്മൾ എത്ര സമയം കൊടുക്കുന്നുണ്ട്? നമ്മളെല്ലാം തിരക്ക, ഭയങ്കര തിരക്ക. നമുക്ക് ആർക്കും കേൾക്കാൻ സമയമില്ല. പിന്നെ പൊതുവെ ആന്റിമാരൊക്കെ ചിലപ്പോൾ പിറ്റേന്ന് രാവിലെ ഓടി വന്ന് പറയാം, അച്ഛാ കുഞ്ഞിൻ്റെ ഒരു കാര്യമുണ്ടെന്ന് പറയുമ്പോൾ ആകെ അതാ കേൾക്കുന്നത്. പക്ഷെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ അച്ഛായനും പല അമ്മമ്മമാർക്കും സമയമില്ല. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടി കുറെ സമയം വേർതിരിക്കണം. ഞാൻ എൻ്റെ ഭവനത്തിൽ ചെയ്തു വരുന്നത് കുഞ്ഞിന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കഴിവുകൊണ്ടുള്ളവരോടത്തോളം അവരുമായിട്ട് കുറച്ചു നേരം സംസാരിക്കാനായിട്ട്, പ്രത്യേകിച്ച് എൻ്റെ മൂത്ത മോൻ അവരോട് കൂടുതൽ സംസാരിക്കാൻ ഞാൻ സമയം ചിലവഴിക്കാറുള്ളത്. ഏറ്റവും നല്ലതാണ് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ തലമുറകളുമായിട്ടുണ്ടെങ്കിൽ അവരവരുടെ ഹൃദയത്തിലെ പല ചിന്തകളും നമ്മുടെ പങ്കുവെക്കും. നല്ല ഒരു ഗൈഡൻസ് അവരുടെ ജീവിതത്തിൽ കൊടുക്കുവാൻ നമുക്ക് കഴിയും. ഞാനിങ്ങനെ ഓരോ പോയിന്റുകൾ പറഞ്ഞങ്ങ് വിടുക. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക. സ്നേഹിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലാകുകയാണ് വേണം, മനസ്സിലാകുകൂടി വേണം. അടുത്തത് ഈ കുഞ്ഞുങ്ങളെ അടിച്ചേൽപ്പിച്ച് മിലിട്ടറിയിൽ പരിശീലനം കൊടുക്കുന്നത് പോലെ കൊടുത്താൽ ഒന്നും ശരിയാകത്തില്ല. അവർക്ക് അത്യാവശ്യം വേണ്ട ഫ്രീഡം നമ്മൾ കൊടുക്കണം. ഇതൊക്കെ പറയുമ്പം പലരുടെ നെറ്റി ചുളിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു 12-ാം ക്ലാസ് കഴിഞ്ഞാൽ അവരവരെ വഴിക്കാ പോകുന്നത്. നമ്മള് ഭയങ്കര അടുക്ക, ഭയങ്കര ചിട്ട അല്ലേ? വേണ്ട,
അവരെ ഒന്ന് ശ്വാസം വിടാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ചിട്ടകളെല്ലാം കൊണ്ട് പഠിപ്പിച്ചു വെച്ച് കഴിഞ്ഞാല് ഈ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേന് അവനെ മൊത്തം വാതിലിലെത്തി കിടക്കുക, അങ്ങനെ തുറന്നു കിടക്കുക, അവനൊരു പോക്കെന്ന് പോകും. പിന്നെ എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല. എന്നാല് അതിന് മുൻപേ അവന്റെ ജീവിതത്തിൽ തലമുറകൾക്ക് വേണ്ടുന്ന ആവശ്യമായ സ്വാതന്ത്ര്യം, അനാവശ്യമായ സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആവശ്യമായ സ്വാതന്ത്ര്യം നൽകി കൊടുത്ത് ഒരു സ്വതന്ത്രനായിട്ട് അവൻ ജീവിക്കുന്ന വേളകളിലും അവൻ നന്നായി ജീവിക്കാനുള്ള ഒരു പരിശീലനം നമ്മൾ കൊടുത്തിരിക്കണം. അതല്ല എന്നോട് പോകുന്നത്, അല്ലെങ്കിൽ പ്രശ്നമാണ്. കുറച്ച് നാളൊക്കെ പേടിച്ച് നമ്മളുകൂടെ ഒക്കെ നിൽക്കുമെങ്കിലും പിന്നീട് മറ്റൊരു ലോകത്തേക്ക് അവൻ പോകുന്നത്, ആ മറ്റൊരു ലോകത്തെത്തിയാലും ഇതിനർത്ഥം ഇത്രയാണ്, മറ്റൊരു ലോകത്ത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു പൊതു ലോകത്ത് എത്തിയാലും സ്വയം നിയന്ത്രിച്ച് പോകാനുള്ള ഒരു പരിശീലനം നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കണം എന്നുള്ളത് മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് വ്യത്യസ്തമായ ഒരു സംസ്കാരത്തിൽ, ഇവിടെയുള്ള മാതാപിതാക്കൾ വളർന്നതുപോലെയുള്ള സംസ്കാരത്തിലല്ല അവർ വളരുന്നത്, വ്യത്യസ്തമായ സംസ്കാരത്തിൽ അവർ വളരുമ്പോൾ ആ സംസ്കാരത്തിൽ എങ്ങനെയായിരിക്കണം എന്നുകൂടെ അവരെ പരിശീലിപ്പിക്കുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ ഇവിടെ ഒന്നും വലിയ പ്രശ്നങ്ങളില്ല, ഞാന് ദൈവത്തിന്റെ കൃപയാൽ പല വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയും അവിടുത്തെ തലമുറകളോട് ഇടപെടുകയും ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ചും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ തലമുറകൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ വസിക്കുകയാണ്. ആ തലമുറകളോട് പോയി ചെന്ന് പണ്ട് എന്റെ അപ്പച്ചൻ 10 പൈസ തന്നപ്പോ ആ 10 പൈസയും കൊണ്ടാ ഞാൻ പോയതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ അപ്പൻ എന്നെ അങ്ങനെ അടിച്ചു ഇങ്ങനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യവുമില്ല. അവർ ആയിരിക്കുന്നത് പുതിയ ഒരു സംസ്കാരത്തില്, അവർ കൂടെയുള്ള മനുഷ്യർ അങ്ങനെയുള്ളവരാണ്. അങ്ങനെ ഒരു പുതു സംസ്കാരത്തിൽ നമ്മുടെ തലമുറ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ നാളിൽ നമ്മൾ മറന്നു പോകരുത്, പഴയ ഒരു തലമുറ മാറി ഒരു പുതിയ കൾച്ചർ, പുതിയ രീതികൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന നാളുകളായി നാളുകൾ. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള പുതിയ സംസ്കാരത്തിൽ നമ്മുടെ തലമുറകളെ എങ്ങനെ വഴി നടത്തണം എന്നുള്ളതിനെ കുറിച്ച് നന്നായി പഠിക്കുകയും നമ്മുടെ തലമുറകൾക്ക് പുതിയ സംസ്കാരത്തിൽ മുൻപോട്ട് പോകുവാൻ ആവശ്യമായ വ്യക്തമായ നിർദ്ദേശവും കൊടുക്കുവാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നല്ലത് പറയാൻ നമ്മൾ മടി കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു നല്ല കാര്യം ചെയ്തെന്നിരിക്കട്ടെ, കുഞ്ഞുങ്ങൾ നല്ലൊരു കാര്യം ചെയ്തു കഴിയുമ്പോ മോനെ മോളെ നീ ചെയ്തത് നല്ലതാണെന്ന് ഒന്ന് പറയാൻ നമുക്ക് കഴിയണം. എന്നോട് പോണ്ടോ, ഈ നമ്മുടെ മലയാളികൾ കൂട്ടം, ഞാൻ മലയാളികൾ എല്ലാം കുറ്റം പറയാറില്ല, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരുത്തൻ നല്ലത് ചെയ്താൽ ചെയ്തത് നല്ലതാണെന്ന് പറയുന്ന കാര്യം. ഒരു നല്ല കാര്യം, ഒരു 100 നല്ല കാര്യം നമ്മൾ ചെയ്താലും അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരല്പം പോരായ്മയുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം അനുസരിച്ച് ആ പോരായ്മ തന്നെ നമ്മൾ കയറി പിടിക്കും, ബാക്കി 99 നന്മകളെയും നമ്മൾ എന്ത് ചെയ്യും, മറന്നു കളയും. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും ഈ സ്വഭാവം നമ്മൾ കാണിക്കും. മിനിമം നമ്മുടെ കുഞ്ഞുങ്ങളോടെങ്കിലും, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി എന്ന് പറഞ്ഞാട്ടെ, മോളെ നീ ചെയ്തത് നല്ലതാണ്, ഓക്കെ നമുക്ക് പറയാൻ കഴിയുമോ, പറയണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നമ്മൾ പറയണം, മോനെ മറ്റുള്ള ഒരു കുഞ്ഞുമായിട്ടുള്ള ഇടപാട് അവിടെ അവൻ ഒരു മാന്യത പുലർത്തുമ്പോൾ, ചില കാര്യങ്ങൾ അവൻ ക്ഷമിക്കുമ്പോൾ, അവൻ മറ്റുള്ളവനെ ഒന്ന് സഹായിക്കാൻ പോകുമ്പോ
ഒന്ന് പ്രോത്സാഹിപ്പിച്ചാണ്. അവന്റെ സ്വഭാവ രൂപീകരണത്തിൽ വരുന്ന നല്ല ഒരു നല്ല വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരാളെ സഹായിക്കുക, നമ്മളൊന്ന് പറഞ്ഞാൽ കുഞ്ഞു നീ ചെയ്തത് നല്ലതാ, ഒരു കാര്യത്തിൽ ക്ഷമിക്കുക, നമ്മൾ പറഞ്ഞാൽ മോനെ നീ ചെയ്തത് നല്ലതാ, അവന്റെ ജീവിതത്തിൽ അവനെ പിന്തുടരും. അല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ കുറവുണ്ട് എനിക്ക് അല്ലേലും അറിയാം നീ ശരിയാകത്തില്ല, നിന്നെ കൊണ്ട് ഞാൻ പൊറുതിമുട്ടി, അടോ നിനക്കൊന്ന് അടങ്ങി കൂടായേ. എന്തെല്ലാമാണ് നമ്മൾ പറയുന്നത്? അവന്റെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വശം ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം നമ്മുടെ സമനില തെറ്റി എന്തെല്ലാമാ പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവാ അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണുമ്പോൾ, അവൾ അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നാം അഭിമാനിക്കുക എന്നാണ്. പലപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ട് നാട്ടുകാരോടെല്ലാം പറയും എന്റെ കുഞ്ഞ് എത്ര നല്ലതാ അറിയാമോ, എന്റെ കുഞ്ഞിനെ കുറിച്ച് അറിയാമോ, അത് പറയുന്നതിനേക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് തന്നെ പറയുന്നതാണ്. മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മളൊന്ന് പറഞ്ഞാട്ടെ കുഞ്ഞെ നീ നല്ലതാണ് അല്ലേ, ഒരിക്കലും നെഗറ്റീവായിട്ട് നമ്മൾ പറയുന്നത് മാത്രമല്ല ശപിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ തലമുറകൾ നമ്മൾ ശപിക്കരുത്. പല മാതാപിതാക്കളും ആ ദേഷ്യം വരുന്ന വേളയിൽ എന്തെല്ലാം ആ വായിൽ നിന്ന് വരുന്നത് ഞാൻ ഇവിടെ പറയുന്നില്ല, പലർക്കും സുപരിചിതവും പലരും പറയുന്നതും ആയതുകൊണ്ട് ഞാൻ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കലും ശപിച്ചു പറയരുത് നമ്മുടെ കുഞ്ഞുങ്ങളെ, അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ കുറിച്ച് നല്ലത് പറയുവാൻ അവരെ അഭിനന്ദിക്കാൻ നമ്മൾ മറന്നു പോകരുത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ പഠിപ്പിച്ചെടുക്കണം. വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ അവരെ പരിശീലിപ്പിച്ചിരിക്കണം. അവരുടെ ഉള്ളില് എപ്പോഴും ഒരു ചിന്ത വരരുത് എന്റെ അപ്പനും അമ്മയും എനിക്ക് അങ്ങ് കരുതിപ്പിച്ചോളുമെന്ന്, അങ്ങനെയല്ല. അതാവശ്യമാണ്, എങ്കിലും അതിലുപരിയായിട്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴി ഒരുക്കുമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ തലമുറയെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ലോകത്തിൽ വലിയ വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിലും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കോടികളൊന്നും കരുതി വെച്ചിട്ടില്ലെങ്കിലും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി മറ്റുള്ള മാതാപിതാക്കളെക്കാൾ ഒത്തിരി ഒന്നും ഒരുക്കി വെച്ചില്ലെങ്കിലും ഒറ്റ കാര്യം ചെയ്താൽ രക്ഷപ്പെട്ട നമ്മുടെ തലമുറയ്ക്ക് ബോധ്യമാകണം. ഞാൻ പ്രാർത്ഥിച്ചാൽ ദേഷ്യപ്പെട്ട് കേൾക്കുമെന്ന് നമ്മുടെ തലമുറയുടെ ഉള്ളിൽ ഒരു ചിന്ത വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ലോകത്തിൽ ഒരു സ്ഥലത്ത് പോയാലും അവൻ പരാജയപ്പെടത്തില്ല, അവൻ നേടും, അവൻ മുൻപിലേക്ക് പോകും, അവൻ ജയിക്കും. മറന്നു പോകരുത്. ഞാന് എനിക്ക് ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ദൈവം ചില കാഴ്ചപ്പാടുകൾ തന്നിട്ടുണ്ട്. ആ സമയത്ത് അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട് ദൈവം എന്റെ നാവിൽ വാക്കുകളെ തന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്റെ മോൻ, മൂത്ത മോൻ അങ്കമാലിയിലുള്ള വിശ്വജ്യോതി CMI സ്കൂളിലായിരുന്നു മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാന് കുഞ്ഞിനെ കൊണ്ട് അഡ്മിഷന് വേണ്ടി അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ സ്ഥാപനത്തിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ അറിയിപ്പ് ഏകദേശം ഒരു 6-7 മാസം മുമ്പേ അഡ്മിഷൻ എല്ലാം കഴിഞ്ഞു. ഞാൻ ഓർക്കുന്നത് ഏകദേശം ആറ് മാസം മുമ്പ്, കാരണം സ്കൂൾ തുറക്കുന്ന സമയമായപ്പോഴാണ് ഞാൻ എത്തുന്നത്. അതിന്റെ തൊട്ടടുത്തുള്ള ചില ദിവസങ്ങൾ ഞാൻ അവിടെ എത്തുന്നത് ഏകദേശം 6 മാസം മുമ്പേ അഡ്മിഷൻ എല്ലാം കഴിഞ്ഞു എന്ന് ഓർക്കും. ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുവാൻ ഒരു സാധ്യതയും പിന്നീടില്ല, കാരണം ആ ദേശത്തുള്ളവർക്ക് അതറിയാം. പ്രത്യേകിച്ചും ആ നാളുകളിൽ, പ്രത്യേകിച്ച് എന്റെ മോൻ സ്കൂളിൽ പോകുന്ന നാളുകളിൽ ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. അഡ്മിഷൻ എല്ലാം ക്ലോസ് ചെയ്തു, ഡയറി എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ
waiting list lo theeparan nan asthavalathe uttaravaathapettu chodichappol avar ennodu paranju idile oru vidyarthi polum bogathile ellavarum ivda padikkum adondu ningala kunjine admission tharan kadiyilla nan vishamathode aa school nu munbil vannu annende kunje sherikku varnal namukku ariyallo kindergarten lkku poguna oru samayama वाकानाइट कहियाल अडमिशनो अडमिशन प्रार्थिक प्रवृत्ति अत्यावश्यम अल मोने पतिर अब नात्मीक तीव्रत नलमु मुखमूटिभाष अवड़ नाम विजय धिकाद विशुद्ध जीवन नये दैव कृपय आश्रा सम्पाद्यम सभा
ആരാധന കഴിഞ്ഞതിനു ശേഷം വീട്ടിൽ പോയി സംസാരിക്കുന്നത് അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലതും വേണ്ടാത്ത വാക്കുകൾ, വേണ്ടാത്ത സംസാരങ്ങൾ എല്ലാം മാറ്റിവെച്ചിട്ട് ദൈവസനത് മുട്ട മടക്കി കണ്ണുനീർ ഒഴുക്കുന്ന മാതൃകയുള്ള യഥാർത്ഥ ആത്മീകരെ നാം തീരുമെങ്കിൽ ആ മാതൃകയാണ് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇതിലൂടെ ചില കാര്യങ്ങൾ എനിക്ക് മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും സമയം വളരെ മുൻപോട്ട് പോകുകയാണ്, ഞാൻ വേഗം മുൻപോട്ട് പോകാം. പ്രാർത്ഥിക്കുക, സ്നേഹം നമ്മൾ ഉപയോഗിച്ചു നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളെ അവലംബിച്ചു നോക്കി, പക്ഷെ നമ്മുടെ കൈപിടിയിൽ നമ്മുടെ തലമുറ ഒതുങ്ങുന്നില്ല എന്ന് കരുതുക. നമുക്കൊരായുധം ദൈവം തന്നിട്ടുണ്ട്, അതാ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ വ്യത്യസ്തമാകുന്ന പല രീതികൾ കൊണ്ട് ഒരിക്കലും ഒരുപക്ഷെ നമ്മുടെ തലമുറകളെ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിൽ നിർത്താൻ കഴിയാതെ വന്നെന്നിരിക്കാം. പക്ഷേ പ്രാർത്ഥിച്ചാട്ട് പ്രാർത്ഥനയുടെ സന്തതി നശിച്ചു പോകില്ല. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ഇവിടെ ഇരിക്കാൻ കാര്യം എന്താ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കൂടുതലല്ല, നിങ്ങളുടെ സമ്പത്തിന്റെ കൂടുതലല്ല, നിങ്ങളുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കഴിവില്ലെങ്കിലും വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും എങ്ങനെ പഠിപ്പിക്കേണ്ടത് അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മുട്ടുമടക്കിയ ചില ജീവിതങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുമോ, നിങ്ങൾക്ക് വേണ്ടി രാത്രിയുടെ എല്ലാ മണ്ണിൽ മുട്ടിന്മേൽ നിന്ന് ചിലരുണ്ട്. എനിക്കറിയാം ലോകത്തിലെ സകല മനുഷ്യരും ഞാൻ ഒരിക്കലും നന്നാകത്തില്ല എന്ന് പറയത്തക്ക ഒരു സാഹചര്യത്തിലാണ് എന്റെ ജീവിതമായിരുന്നത്. ഉപദേശം കൊണ്ടോ സ്നേഹം കൊണ്ടോ ശിക്ഷണം കൊണ്ടോ ഒരിക്കലും എന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ ഭവനത്തിൽ വന്ന് രാത്രികൾ കിടന്നുറങ്ങി, ചില സന്ദർഭത്തിൽ ഞെട്ടി ഉണരും, ചില ശബ്ദം കേട്ടിട്ട് ഞെട്ടി ഉണരുന്ന വേളകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ കിടക്കി കരയിലേക്ക് വന്നതിന് ശേഷം ഓരോ കരങ്ങൾ എന്നെ പിരി വെച്ചിട്ട് നിറ കണ്ണുകളോടെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറയട്ടെ, പ്രാർത്ഥനയുടെ ഫലം രുചിച്ചറിഞ്ഞവനായിട്ടാണ് ഈ രാത്രിവേള ഞാൻ നിങ്ങളുടെ മുൻഭാഗം നിൽക്കുന്നത്. നമ്മുടെ തലമുറ നമുക്ക് വേണ്ടി, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ ഈ രാത്രിവേള ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് എത്ര പേർക്ക് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും? നമ്മൾ തിരക്കല്ലേ, നമ്മൾ തിരക്ക, രാവിലെ വരുന്നു, വൈകിട്ട് വരുന്നു, ക്ഷീണം, ഓട്ടം അല്ലേ. ആ പ്രാർത്ഥനയുടെ കുറവിന്റെ ഒരു തകർച്ചയാണ് ഈ നാളുകളിൽ നമ്മുടെ ആത്മീയ കോളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മറന്നുപോയത് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയട്ടെ. ഓ ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമാണ്. പ്രാർത്ഥന നിർത്തിക്കളയുന്നു. ഞാൻ വളരെയധികം ചില കാര്യങ്ങൾ എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, തലമുറകളുടെ ഭാവി, ആത്മീക ഭാവി ദർശനത്തിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ആ പോയിന്റുകൾ മാത്രം പറഞ്ഞു വിടുകയാണ്. ഒന്നാമത്, നമ്മുടെ തലമുറകൾ രക്ഷിക്കപ്പെടുന്നതിന് പ്രാർത്ഥിക്കുക.
എങ്ങനെ രക്ഷിക്കപ്പെടുക? ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ കേൾക്കുന്ന ഒരു വൈകാരികമാകുന്ന ഒരു തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ രക്ഷിക്കപ്പെടുകയല്ല. അപ്പോഴുള്ള ഒരു ചിന്തയിൽ എഴുന്നേറ്റ് നിന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയല്ല. യഥാർത്ഥത്തിൽ രക്ഷകനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ തലമുറയുടെ അകത്തോട്ട് കയറി. ഇനി എനിക്ക് ആ യേശുവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള വാഞ്ചയോടെ രക്ഷിക്കപ്പെടുന്നതിന് എന്തെല്ലാം ചെയ്യണമോ അത് ചെയ്ത് രക്ഷിക്കപ്പെട്ടവനായി രക്ഷിക്കപ്പെട്ടവളായി നമ്മുടെ തലമുറ തീരേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒന്ന്, രണ്ട്, ക്രിസ്തുവിന് സമർപ്പിതമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയേണ്ടതിനായി പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിട്ട്. പറഞ്ഞാൽ മറ്റുള്ളവർ ശാസിക്കുന്നത് കൊണ്ടോ ചെയ്യരുതെന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നുമല്ല, അവനവന്റെ ഉള്ളിൽ ഒരു ബോധ്യം വരണം, എന്നെ സ്നേഹിച്ച എന്റെ ദൈവം പറഞ്ഞതനുസരിച്ച് അവൻ മുൻപാകെ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കണമെന്നുള്ള ഒരു ചിന്ത. അതിന്റെ ഗൗരവം വേറെയാ, അതിന്റെ രീതി വേറെയാ. പിന്നെ നമ്മൾ അവനെ ശാസിക്കേണ്ട ആവശ്യമില്ല, അവന് തന്നെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട്, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് എന്റേതെന്ന് അവൻ മനസ്സിലാക്കാൻ കഴിയും. അടുത്തത്, മൂന്നാമത്തത്, നല്ല മാതൃക, നല്ല സാക്ഷ്യമുള്ളവരായി നമ്മുടെ തലമുറ തീരേണ്ടതുണ്ട്. പ്രാർത്ഥിക്കണം. നമ്മളെ ഒറ്റ പ്രാർത്ഥന, ദൈവം എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ, അവന് വിദ്യാഭ്യാസം അനുഗ്രഹിക്കണേ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല, അവന് ആരോഗ്യം കൊടുക്കണേ, രോഗമുണ്ടെങ്കിൽ രോഗത്തിൽ നിന്ന് മാറ്റണേ, ഇത്രയും കൂടെ നമ്മുടെ പ്രാർത്ഥന നിർത്തരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി വെക്കാൻ വേണ്ടി എഴുതി വെക്കുക. ഒന്ന്, രക്ഷിക്കപ്പെടുന്നതിന് പ്രാർത്ഥിക്കുക. എന്താണ് അതിന്റെ ഗൗരവം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ട്, ക്രിസ്തുവിന് സമർപ്പിതമായ ഒരു ജീവിതം നമ്മുടെ തലമുറ കാഴ്ചവെക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക. മൂന്ന്, ഒരു നല്ല മാതൃകയുള്ളവരായി, നല്ല മാതൃകയുള്ളവരായി, നല്ല സാക്ഷ്യമുള്ളവരായി നമ്മുടെ തലമുറ തീരേണ്ടതിനായി പ്രാർത്ഥിക്കണം. ഇനി അടുത്തത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം, നാലാമത്തെ പോയിന്റിലേക്ക് ഞാൻ കടക്കുകയാണ്. ശരിയും തെറ്റും തിരിച്ചറിയുന്നതിനുള്ള ഒരു കഴിവ് നമ്മുടെ തലമുറയ്ക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ തലമുറയുടെ പ്രശ്നം എന്ന് പറയുന്നത് ശരിയേതാ തെറ്റേതാണ് തിരിച്ചറിയാൻ കഴിയാതെ ഇരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതിനൊരു പ്രതിവിധിയെ ഉണ്ട്. പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, അപ്പച്ച എന്റെ തലമുറയ്ക്ക് ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുമാറാകട്ടെ. അടുത്തത് പ്രാർത്ഥിക്കേണ്ട അടുത്ത വിഷയം എന്ന് പറയുന്നത് പിശാചിന്റെ ചിന്താഗതിയിൽ നിന്നും വിടുതൽ നമ്മുടെ തലമുറയ്ക്ക് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം. വളരെ ഗൗരവത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കുക, പിശാചിന്റെ ചിന്താഗതിയിൽ നിന്ന് പല ചിന്തകളെ തലമുറയ്ക്കുള്ളിൽ ഇട്ടു കൊടുക്കുന്നത്, നരാത്മികമായ പശ്ചാത്തലമുള്ള കുടുംബങ്ങളിലെ തലമുറകളുടെ ഉള്ളിൽ പോലും പല വേണ്ടാത്ത ചിന്തകൾ ഇട്ടു കൊടുത്തതിന് ശേഷം അത് അവരെ കൊണ്ടുപോയി സന്തോഷിപ്പിക്കുക, അവരെ തകർത്ത് കളയുകയാണ്. അപ്പോൾ പിശാചിന്റെ ചിന്താഗതിയിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നവരായി നമ്മുടെ തലമുറയായി തീരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്തൊരു വിഷയം, ആറാമത്തെ പോയിന്റിലേക്ക് ഞാൻ കടക്കുകയാണ്. ദുരുപദേശങ്ങളോട് എതിർത്ത് നിൽക്കുവാനുള്ള കഴിവ് നമ്മുടെ തലമുറയ്ക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മനസ്സിലാകുന്നു? ദുരുപദേശങ്ങളോട് എതിർത്ത് നിൽക്കാനുള്ള കഴിവ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ കാര്യമുണ്ട്. ചില കുഞ്ഞുങ്ങളെ നമ്മുടെ സൺഡേ സ്കൂളില് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ട് അതിലെ ഒരു കാര്യവും അവന് വേണ്ട രീതിയിൽ അറിയത്തില്ലെങ്കിലും ചില ദുരുപദേശ സംഘടനകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവൻ എന്താ അറിയാം, നന്നായിട്ട് അറിയാമേ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടോ, അവൻ ഓരോ വാക്യങ്ങളൊക്കെ എടുത്ത് നിരത്തിക്കൊണ്ട് വരുന്ന കണ്ടപ്പോൾ ഞാൻ ഭയപ്പെട്ടു പോയി, ഭയപ്പെട്ടു അല്ല, ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ
അതിന് പിൻപിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. അതാ ഉള്ളി കെട്ടി കൊടുക്കുന്നത്. നമ്മുടെ തലമുറകളുടെ മുൻപിലേക്ക് ഈ നാളുകൾ ഏറ്റവും കൂടുതൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് നേരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാത്താന്യ തന്ത്രമാണ് ദുരുപദേശം എന്ന് പറയുന്നത്. ദുരുപദേശങ്ങൾ ഏതെന്ന് തിരിച്ചറിഞ്ഞ് അതിനെതിരെ എതിർത്ത് നിൽക്കുവാനുള്ള കഴിവ് നമ്മുടെ തലമുറയ്ക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ. എഴുതിയിട്ടോണം, പോയി എഴുതി മുട്ടുമെന്ന് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദുരുപദേശം കൊണ്ട് എതിർത്ത് നിൽക്കാനുള്ള കഴിവ്. അടുത്തത് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നല്ല കൂട്ടുകെട്ട് അവർക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നല്ല കൂട്ടുകെട്ട്, അവർ പോകുന്ന സ്ഥലങ്ങൾ, അവരായിരിക്കുന്ന സ്ഥലങ്ങൾ, അവരോട് സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ, അവരോട് കൂടുതൽ ഇടപെടുന്നവരുടെ കൂട്ടത്തിൽ, ഞാൻ പറയട്ടെ, നല്ല ഒരു കൂട്ടുകെട്ട് അവർക്ക് ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം കൂട്ടുകെട്ടിന്റെ സ്വാധീനം വളരെ വലുതാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ തലമുറ ചെന്ന് ചേരുന്ന സ്ഥലത്ത് അവന് നല്ല കൂട്ടുകാരാണെങ്കിൽ അവൻ എത്രയോ സന്തോഷകരമാണ്. നമ്മൾ നല്ല കൂട്ടുകെട്ടുകാരുണ്ട്, അവർക്കുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം. അടുത്തത് അത് ഇച്ചിരി മുതിർന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നല്ല ഭാര്യയെ, നല്ല ഭർത്താവിനെ അവർക്ക് കിട്ടാനായിട്ട് കൊച്ചു പ്രായം അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. മനസ്സിലായോ? അല്ലാതെ കെട്ടിച്ചു വിട്ടതിന് ശേഷം അയ്യോ കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ഏറ്റവും ചെറുപ്രായം മുതൽ നിങ്ങൾ ദൈവസന്നിധാനത്തിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് തക്ക തുണകളെ ലഭിക്കേണ്ടതിന് വേണ്ടി ചെയ്യണം, പ്രാർത്ഥിക്കണം. റിസോൺ, അതായത് നല്ല ഭാര്യയെ ഭർത്താവിനെ നമ്മുടെ തലമുറയ്ക്ക്, നല്ല കുടുംബ ജീവിതം, നമ്മുടെ വ്യക്തമായി പറയുന്ന നല്ല കുടുംബ ജീവിതം നമ്മുടെ തലമുറകൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, അത് തലമുറകളുടെ മനസ്സിൽ, അത് പ്രത്യേകിച്ചും കുറച്ച് മുതിർന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ്. അതെന്ന് പറയുന്നത് ഈ ഒരു നല്ല ചിന്താഗതി എന്നതിൽ കുഴപ്പമില്ല, അതിനപ്പുറമുള്ള ചില ചിന്താഗതികൾ ചില തലമുറകളിൽ പിശാച് കൊടുക്കാം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായി തീരാൻ സാധ്യതയില്ലാത്ത ചില ചിന്താഗതികൾ, സ്വപ്നങ്ങൾ ചിലർ ഉള്ളിൽ കൊടുക്കുന്നു. പക്ഷേ ഇവിടെ ഉള്ളതിനേക്കാളും ഞാൻ പറയട്ടെ, കുറച്ചുകൂടെ പാശ്ചാത്യ രാജ്യങ്ങൾ നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നുണ്ട്. അവരൊരു ഭാവനയുടെ ലോകത്താണ്. അതൊട്ട് അവരെ കൊണ്ട് എന്തിയാൻ ഒക്കുന്നില്ല, പ്രാപിപ്പാൻ കഴിയുന്നില്ല. എത്രയോ കുഞ്ഞുങ്ങൾ അതുകൊണ്ട് വിവാഹം കഴിക്കാതെ ഇങ്ങനെ നീണ്ടു പോകുകയാണെന്ന് ഞാൻ അവരോട് ഓപ്പൺ ആയിട്ട് പറയാം. വിവാഹം കഴിക്കാതെ നീണ്ടു പോകണം. കാരണം അവരുടെ മനസ്സിലെ ചിന്താഗതി വെച്ച് കഴിഞ്ഞാൽ എന്താ, സാധാരണ ഉൾക്കൊള്ളുന്നതിനും ഒക്കെ അപ്പുറം. അവരെ പറഞ്ഞാൽ യാഥാർത്ഥ്യമായി തീരുന്ന ലക്ഷ്യങ്ങൾ കണ്ട് അത് കരസ്ഥമാക്കുന്നവരായി തീരാൻ വേണ്ടിയിട്ട് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം ഇപ്പൊ പിടികിട്ടത്തിലെ കുറച്ച് കുറച്ച് പോകാം. യാഥാർത്ഥ്യമായി തീരുന്ന തീരുമാനം ലക്ഷ്യം കണ്ട് അത് കരസ്ഥമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്തത് സമയം തക്കത്തിൽ നമ്മുടെ തലമുറ ഉപയോഗിക്കാൻ പ്രാർത്ഥിക്കുക. കാരണം ഇവരെയും ഡൈവേർട്ട് ചെയ്ത് കളയുന്ന പല സാഹചര്യങ്ങളുണ്ട്. അവരുടെ സമയം വെറുതെ പാഴാക്കി കളയുന്ന ചില സാഹചര്യം കടന്നു വന്നേക്കാം. മാത്രവുമല്ല അവരുടെ ജീവിതത്തിൽ പഠന രംഗങ്ങളിലോ ജോലി രംഗങ്ങളിലോ എവിടെ ആയിക്കോട്ടെ, അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നവരായി തീരേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ അടുത്തത് നമ്മുടെ തലമുറക്ക് സമ്മർദ്ദങ്ങളെ, പ്രഷർ, അതിനെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് ദൈവം കൊടുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് എക്സാം ടൈമുകൾ മാത്രമല്ല, ഒരുപക്ഷെ അതിനുശേഷം അവർ മുതിർന്ന് ജോലിക്കായി കഴിയുമ്പോൾ വിവിധ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത ചില കുഞ്ഞുങ്ങൾക്ക് എന്താ പറയേണ്ടത്, കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള തലമുറകൾ ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ ആവശ്യമാകുന്ന
ദൈവ കൃപ ദൈവം കൊടുക്കേണ്ടതിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം. അടുത്തത് നമ്മുടെ തലമുറ നല്ല പ്രവർത്തന മികവുള്ളവരായി തീരാൻ. നമുക്കറിയാം ലോകത്തിലെ വൻകിട കമ്പനികൾ അവരുടെ ഓരോ സ്റ്റാഫും ഏറ്റവും നല്ല പ്രവർത്തന മികവുള്ളവരാക്കി അവരെ തീർക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ള എത്രയോ ട്രെയിനിങ്ങുകളാണ് കൊടുക്കുന്നത്. കാരണം അവരെ കൊണ്ട് നല്ലൊരു ഔട്ട്പുട്ട് അല്ലെ, ആ ഒരു സ്റ്റാഫിനെ കൊണ്ട് നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടത്തക്ക രീതിയിലുള്ള എത്രയോ ട്രെയിനിങ്ങുകളാണ് കൊടുക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, ദൈവം എന്റെ കുഞ്ഞിൽ നിന്നും ഈ ലോകത്തിന് ദൈവനാമ മഹത്വത്തിന് അവൻ ചെയ്യുന്ന കമ്പനിക്ക് അവൻ ചെയ്യുന്ന സുവിശേഷതയിൽ എന്ത് ആയിക്കോട്ടെ ഏറ്റവും ബെറ്റർ ഏറ്റവും നല്ല ഒരു ഔട്ട്പുട്ട് അവൾ ലഭിക്കേണ്ടതിന് വേണ്ടി, അവളിൽ നിന്ന് ലഭിക്കേണ്ടതിന് വേണ്ടി നാം അധികം പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നല്ല പ്രവർത്തന മികവ് തെളിയിച്ചവരായി നമ്മുടെ തലമുറ ആയി തീരേണ്ടതിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. അടുത്തത് നമ്മുടെ തലമുറയിൽ നല്ല ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കണം. ചിലർക്ക് എങ്ങനെയാണ് കാശ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. നമ്മളെല്ലാം പഠിപ്പിച്ചു വന്നു, ഉന്നത ഉദ്യോഗസ്ഥരാക്കി തീർത്താൽ പോലും കാശ് എങ്ങനെ വിനിയോഗം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത് പലയിടത്തും തകർച്ചയ്ക്ക് കാരണമായി തീരാറുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ തലമുറകൾ സാമ്പത്തിക വിനിയോഗം നടത്തുമ്പോൾ അത് നല്ല അച്ചടക്കമുള്ളവരായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പതിനാലാമത് പോയിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥ സ്നേഹവും സംരക്ഷണവും തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ചെറിയ കാര്യമാണോ? വ്യക്തമാക്കാം, യഥാർത്ഥ സ്നേഹവും സംരക്ഷണവും തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മ വളർത്തി വലുതാക്കി കഴിയുമ്പോ എതിലേക്കൂടെ പോയ ഒരുത്തൻ അവിടെ നിന്ന് പറയാൻ, ഞാൻ സംരക്ഷിച്ചു എന്ന് പറയുമ്പോഴത്തേന് എനിക്ക് ആരെയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? അങ്ങോട്ടൊക്കെ പോകും. പോയ ഡേറ്റ് ഒടുവിൽ എവിടെ ചെല്ലിയ വലിയ ചതിക്കുഴികൾക്കുള്ളിൽ അനേക തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എവിടെങ്കിലും നിന്നൊരു പെങ്കൊച്ചെന്ന് തിരിച്ചു കാണിച്ചു കഴിയുമ്പോഴേക്കും മോന് അപ്പനെയും മറന്നു, അമ്മയും മറന്നു, സഹോദരങ്ങളെയും മറന്നു, ബന്ധവും മറന്ന്, സഭയും മറന്ന്, അതിന്റെ പിന്നാലെ പോയി തകർന്ന് തരിപ്പണമാകുക. കാര്യം എന്താ? വ്യാജ സ്നേഹങ്ങളെ താൽക്കാലികമാകുന്ന സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള അഭിനയിക്കുന്ന സ്നേഹങ്ങളെ തിരിച്ചറിയാൻ പല തലമുറകൾക്കും കഴിയുന്നില്ല. ദൈവമക്കളെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോളൂ, കണ്ണങ്ങനോടെ പ്രാർത്ഥിച്ചോളൂ, ദൈവമേ ശരിക്കുള്ള സ്നേഹവും സംരക്ഷണവും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എന്റെ കുഞ്ഞിന് കൊടുക്കണേന്ന്. അടുത്തത് ദൈവിക തീരുമാനങ്ങളിൽ മാത്രം മുൻപോട്ട് പോകുന്നവരായി തീരാൻ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കും. ദൈവിക തീരുമാനത്തിൽ മാത്രം, മാനുഷികമായതോ മറ്റുള്ളതല്ല, നമ്മുടെ തലമുറകൾ തന്നെ ദൈവിക തീരുമാനത്തിൽ മുൻപോട്ട് പോകുന്നവരായി തീരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അടുത്തത് ക്രിസ്തുവിലുള്ള ഭാവം ഉള്ളവരായി നമ്മുടെ തലമുറ തീരേണ്ടതോടെ പ്രാർത്ഥിക്കും. മറ്റൊന്നുമല്ല, ദൈവമേ അങ്ങനെയുള്ള ഭാവമുള്ള ഒരു തലമുറയായി തന്നെ എന്റെ തലമുറ തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തൊരു കാര്യമാണ് ഞാൻ പറയട്ടെ, നമ്മുടെ തലമുറ അഭിഷേകം പ്രാപിക്കാൻ പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൽ മാനുഷികമാകുന്ന ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ വാക്തത്വത്തിന്റെ പരിശുദ്ധാത്മാവ് അവരിൽ നിറയപ്പെടേണ്ടതിന് വേണ്ടി, അവർ അഭിഷേകം പ്രാപിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതൊക്കെ? ഇതൊക്കെ നമ്മൾ മറന്നു പോവുകയല്ലേ? ഇതൊക്കെ ഒന്ന് എഴുതിയിട്ടുണ്ടോ വീട്ടിൽ ചെന്നിട്ട്? നമ്മുടെ തലമുറകൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അത് കേവലം വൈകാരികമല്ല പ്രിയപ്പെട്ടവർ. ഇവിടെ വരുമ്പോ നാലുപേര് കൈയിടിക്കുമ്പോഴും അന്യഭാഷ പറയുമ്പോ അതിനോടൊപ്പം അറിയാതെ ചിലപ്പോ അന്യഭാഷ പറഞ്ഞു പോകും. അത് പ്രാപിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്.
അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇതല്ല, ഇതിങ്ങനെ ഇല്ല എന്ന് പറയാൻ ഇടവരാത്ത രീതിയിൽ ആത്മാവ് അവനെ തൊട്ടിട്ട്, പരിശുദ്ധാത്മാവ് അവനെ തൊട്ടിട്ട്, അതിന്റെ നിറം അവൻ ഉണ്ടാകുമ്പോഴല്ലോ പിന്നെ ഒരിക്കലും അവന് പിന്മാറാൻ പറ്റത്തില്ല. വൈകാരികമായ തലത്തിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വേറെ പണിക്ക് പോകും. അതല്ല അതല്ല അതല്ല, ശരിക്കും ശരിക്കും ഉയരത്തിലെ പരിശുദ്ധാത്മാവിന് ശരിക്കുള്ള അഭിഷേകം നമ്മുടെ തലമുറ പ്രാപിച്ചില്ല എങ്കിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഏതെല്ലാം തലമുറകൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്ന് കാണുന്നുവോ ആ തലമുറകളെ നശിപ്പിക്കുവാനുള്ള ദുഷ്ടന്റെ പല പദ്ധതികളുണ്ടെന്നുള്ള കാര്യം നമ്മൾ തിരിച്ച് അറിഞ്ഞിരിക്കണം. ലോകരക്ഷകനായി യേശു പറഞ്ഞ നിമിഷത്തിൽ തന്നെ അതിന് തൊട്ട് മുമ്പും പിൻപുമായിട്ട് അനേക തലമുറകളെ കൊന്നുകളയാൻ തയ്യാറായി രാജാക്കന്മാർ മുൻപിലേക്ക് വന്നു. മറന്നു പോകരുത്, ഇസ്രായേൽ ജനതയെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു മോശ ഉണ്ടാകുമെന്ന് കണ്ട മാത്രം തന്നെ ആരാണ് എന്താണെന്നൊന്നും അന്ധകാര ശക്തികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ കൂട്ടമായിട്ട് ആ നാടുകളിൽ പിറന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ തയ്യാറായ അന്ധകാര ശക്തികളുടെ പ്രവർത്തന മേഖലയിലാണ് നാം നിൽക്കുന്നത്. മറന്നുപോകരുത്, ചെറുപ്രായത്തിൽ തന്നെ വളർന്നു വരുന്നതിന് മുൻപ് തന്നെ, പ്രയോജനപ്പെടുന്നതിന് മുൻപ് തന്നെ, ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് ഉപയോഗിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികൾ വിവിധ മേഖലകളിൽ നിന്ന് പോരാടുമ്പോൾ അതിന് നടുവിൽ നമ്മുടെ തലമുറകളെ ദൈവം സംരക്ഷിക്കുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ പറയട്ടെ, ദൈവിക പദ്ധതിയിൽപ്പെട്ട ഒരൊറ്റ വ്യക്തിത്വത്തെ പോലും ദൈവത്തിനോട് പ്രയോജനപ്പെടാൻ പോകുന്ന ഒരു തലമുറയെ പോലും നശിപ്പിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തിന്റെ വലിയ സംരക്ഷണം തലമുറകളുടെ മീതെയുണ്ട്. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം.